ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ, ബ്ലഡിൻ്റെ കുറവുള്ളവരൊക്കെ റാഗി കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു കറിയുടെ റെസിപ്പി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. 2 കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ കപ്പ് കൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാവരും എടുക്കുന്നത്. 1 കപ്പ് മട്ടരിയുടെ ചോറ്, 1 കപ്പ് നിറയെ കുന്നനെ നാളികേരം, പിന്നെ 2 ഏലക്കായ, 1¼ ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 കപ്പ് വെള്ളം. ഇത് ചേർത്തിട്ട് ഒന്നടിച്ചെടുക്കുക. അപ്പം നമ്മൾ ആ മാവ് ഒന്ന് സെറ്റാവും. എന്നിട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു പാത്രത്തിൽ കൊഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 മണി ആയ ഒരു ടൈമായപ്പോഴാണ് കേട്ടോ മാവ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പത്തിനുള്ള കറിക്കായിട്ട് 2 ചെറിയ സവോള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1½ അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 2 കാരറ്റ്, 1 വലിയ ഉരുളക്കിഴങ്ങ്, 2 ഏലക്കായ, 1 ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്. അതൊന്ന് ചതച്ചെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച മസാല ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം സവാള ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള ഒന്ന് പെട്ടെന്ന് ഒതുങ്ങി കിട്ടും. ഇനി ഇത് സവാള ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി, സവാള ഒന്ന് ഒതുങ്ങിയിട്ടില്ലേ നേരത്തെ ഇതേക്കാളും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നടുകെ പിളർന്ന് ചേർത്ത് കൊടുക്കുക, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് നേരം ഞാൻ ചെറിയ തീയിലിട്ടതൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1½ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആയ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പം ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ നമ്മളെ കറി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടില്ലേ. ഇനി ഈ ടൈമിൽ 1 തണ്ട് കറിവേപ്പില ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. അത് 1 നുള്ള്. അത് നമ്മളെ കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതൊന്ന് അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ 1:30 ആയ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർത്തപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നുവെച്ചാൽ ഇവിടെ തണുവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പൊന്തി വരാൻ പാടാണ്. അപ്പോൾ അത് കാരണം മിക്സിയിൽ ഞാൻ മാവ് അരച്ചപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത് കേട്ടോ. ഇനി 1 കൈയിൽ മാവ് നമുക്ക് കോരിയെടുക്കാം. ചൂടായി കിടക്കുന്ന പാനിൽ കൊഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പം പരത്തണ നേരത്ത് തീ കൂട്ടിയിട്ടിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാവ് ഒഴിച്ച് കഴിയുമ്പോഴെന്ത് ചെയ്യുക, തീ കുറയ്ക്കണം. എന്നിട്ട് മൂടി വെച്ച് ചുട്ടെടുക്കണം. തീ ഫുള്ള് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊന്നും വേവൂല. അപ്പം പരത്തണ നേരത്ത് മാത്രം തീ കൂട്ടിയിട്ടാൽ മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളപ്പം പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പം കണ്ടോ. നോക്കി എന്ത് സോഫ്റ്റാന്ന് നോക്കി. അതിൽ നോക്കി നിറയെ ഹോളൊക്കെ വന്നിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുന്ന ഒരു ഐറ്റമാണ്. ഒരപ്പം ഞാൻ കഴിക്കാനായിട്ട്
പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരപ്പീരം നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ. അതങ്ങനെ ആ നാളികേരപ്പീരം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ കറി വേണമെന്നില്ല, ഈ നാളികേരപ്പീരം കൂട്ടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് പഞ്ചസാരയും കൂടെ അതിൽ കൂടെ തിരുമ്പുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഈ കറിയും നാളികേരപ്പീരയും അപ്പവും കൂടെ നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്, കണ്ടോ എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.